ഇന്നത്തെ അങ്ങാടി നിലവാരം എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു പോക്ക്. ഓരോ സംസ്ഥാനത്തും വിവിധ പാർട്ടികളിൽ നിന്നും വിവിധ പാർട്ടികളിലേക്ക് കൂടുമാറുന്നവരുടെ വിവരങ്ങളാണ് ദേശീയ മാധ്യമങ്ങളടക്കം പുറത്ത് വിടുന്ന വാർത്തകൾ. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മധ്യപ്രദേശിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മധ്യപ്രദേശ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനുമൊക്കെ ആയിരുന്ന സുരേഷ് പച്ചൗരി ബി ജെ പിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. സുരേഷ് പച്ചൗരി മാത്രമല്ല, അതുൽ ശർമ്മ, കൈലാഷ് മിശ്രയൊക്കെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ്. സഞ്ജയ് ശുക്ല, വിശാൽ പട്ടേൽ തുടങ്ങി അനവധി നേതാക്കളാണ് ഇന്നലെ ബി ജെ പിയിൽ ജോയിൻ ചെയ്ത മധ്യപ്രദേശിൽ. ഇതോടുകൂടി മധ്യപ്രദേശിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ, നിലവിലത്തെ സർവേകളെല്ലാം തന്നെ അവിടുത്തെ മുഴുവൻ സീറ്റും ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് അടപടലം ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്ന കാഴ്ച. ഈ പ്രധാനപ്പെട്ട നേതാക്കളും അവരുടെ അണികളുമാണ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പോകുന്ന നേതാക്കളെല്ലാം തന്നെ പറയുന്നു, തങ്ങൾക്ക് കോൺഗ്രസ്സിൽ ഒരു സ്പേസ് ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്ന് പറയുന്നു. തങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ വേണ്ട എന്ന് പറയുന്നു. മധ്യപ്രദേശിനെ സംബന്ധിച്ച് അവിടുത്തെ സീറ്റുകളെല്ലാം തന്നെ പ്രഖ്യാപിക്കുന്നതിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ പുതിയതായിട്ട് വന്നവർക്ക് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല. എങ്കിൽ പോലും അനവധി പേർ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും മധ്യപ്രദേശിലെ മുതിർന്ന നേതാവ് സുരേഷ് പച്ചൗരിയും സംഘവും ഇല്ലെങ്കിൽ അവിടുത്തെ മറ്റു നേതാക്കളും ബി ജെ പിയിൽ ചേർന്നത് തന്നെയാണ് ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാന തലക്കെട്ടും. വാർത്ത ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.